അരിക്കൊമ്പനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുമിളിയിൽ എത്തിക്കരുതെന്ന് താൻ ആവശ്യപ്പെട്ടതാണ്. അരിക്കൊമ്പന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചാൽ അത് അവിടെ നിൽക്കില്ലെന്നും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ചെന്ന് എത്തിച്ചേരുമെന്നും ആനയെക്കുറിച്ച് അറിയാൻ മേലാത്തവരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെന്നും വാടൂർ സോമൻ എം എൽ എ കുറ്റപ്പെടുത്തി. അതേപോലെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ, അതിനെ കുറിച്ച് അറിയാത്തവരെല്ലാം നമ്മളെ നമുക്ക് വീട്ടിൽ സ്ഥിരം കിടക്കുന്ന കടലിൽ നിന്ന് മാറിക്കിടന്നാൽ ചിലപ്പോൾ ഇല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞു കോടതിയോട് അതിനൊക്കെ പറയേണ്ടത്, കോടതി കക്ഷി ചേർന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ ചേർന്ന് ഇപ്പോൾ നമ്മളെ നിലനിർത്തി അവരെ വലിയ കാര്യത്തിൽ പൂജിച്ച് ആണ് വനത്തിലോട്ട് കയറ്റി പോകുന്നത്. അവൻ മിനിങ്ങാന്ന് പറഞ്ഞത് എവിടെയാണ്? അവിടെ തന്നെയാണ്. അപ്പോ ആനയുടെ ഒരു തിരിച്ചറിയുന്നത് അതിനെ കുറിച്ച് അറിയാൻ മേലാത്തവരായി പോയാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാര്, അതാണ് സംഭവിച്ചത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആവശ്യത്തിനും അനാവശ്യത്തിനും കോടതിയുടെ ഇടപെടൽ പ്രശ്നങ്ങൾ വഷളാക്കിയതിന്റെ മകുടോ ഉദാഹരണമാണ് അരിക്കൊമ്പൻ പ്രശ്നമെന്നും വനം വകുപ്പും കോടതിയും ചേർന്ന് നമ്മളെ വെള്ളം കുടിപ്പിക്കുകയാണെന്നും വാടൂർ സോമൻ എം എൽ എ അഭിപ്രായപ്പെട്ടു. അതിലൊരു 25 ലക്ഷം രൂപ മുടക്കിയതെങ്കിൽ ചിന്നക്കനാലിൽ തന്നെ നല്ല ഫെൻസിങ് ഉണ്ടാക്കി അവരെ അവിടെ താമസിപ്പിക്കുക. അത്യാവശ്യം അവരുടെ പേരും പിള്ളേരെയൊക്കെ അവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് കാണുകയും സലാം വയ്ക്കുകയും ചെയ്യുക. ആ അവസരം ഇല്ലാതെ ചുരുക്കി പറഞ്ഞാൽ കോടതി ആവശ്യത്തിലും അനാവശ്യത്തിലും എല്ലാം കോടതികൾ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൻ്റെ മകുട ഉദാഹരണമാണ് ഇതെന്ന് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ജില്ലയുടെ കാര്യം അങ്ങനെയാണ്. ഇവിടെ ആൾക്കൊക്കെ കൈവശം ഒപ്പിക്കും, പട്ടയമൊക്കെ കൊടുക്കും, ഒരു ചെറിയ വീടുമൊക്കെ വെച്ചും കാര്യത്തിൽ അല്പം ടൂറിസം പദ്ധതികളൊക്കെ ആയിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ കോടതി കയറി വിലക്ക് പ്രഖ്യാപിക്കുകയാണ്. പട്ടയം കൊടുക്കാൻ പാടില്ല, അത് ഭൂനിയമത്തിൻ്റെ ലംഘനമാണ്, ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി നമ്മളെ ഭരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.